അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളുടെ തിളക്കത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭ. കാഞ്ഞങ്ങാടിന്റെ വികസന മുരടിപ്പിന് അറുതി വന്ന കാലമാണ് ഇതെന്ന് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ചൂണ്ടിക്കാട്ടി. വികസന നേട്ടങ്ങൾ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ മുഖ്യ പ്രചാരണ വിഷയം. കാഞ്ഞങ്ങാട് നഗരസഭ നിലവിൽ വന്ന ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫിന് അധികാരം ലഭിച്ചത് 2015 തെരഞ്ഞെടുപ്പിലാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് നഗരസഭാ ഭരണസമിതി. ഇക്കാലയളവിൽ വികസനത്തിന്റെ വഴി തുറക്കുവാൻ സാധിച്ചുവെന്ന് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ പറഞ്ഞു. ഭവനരംഗം, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ശുചിത്വം, ഇങ്ങനെ മികച്ച പ്രകടനങ്ങളാണ് സമസ്ത മേഖലയിലും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വികസനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തുനിൽക്കുന്ന ഒരു നഗരസഭയായിരുന്നു. അതിന്റെ വഴി അടച്ചിട്ടിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അത് തുറന്നു. ഒരു സ്വാതന്ത്ര്യം കിട്ടി വികസനത്തിന്. നഗരസഭയുടെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗൻവാടികൾക്കും കെട്ടിടങ്ങൾ നിർമ്മിച്ചു. സ്കൂളുകൾ ഹൈടെക്കായി. പതിറ്റാണ്ടുകളായി കാഞ്ഞങ്ങാട്ടുകാരുടെ സ്വപ്നമായിരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനായി. എല്ലാ വീടുകളിലും ശുചിമുറികൾ ലഭ്യമാക്കി. വൈദ്യുതി ഇല്ലാത്ത ഭവനങ്ങൾ ഇല്ലാത്ത നഗരമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടിന്റെ ഗതാഗത സൗകര്യവും നഗരസൗന്ദര്യവും മെച്ചപ്പെടുത്തുന്ന നിലയിൽ കെ എസ് ടി പി പാത നിർമ്മിക്കാനായി. നാലുവരി പാതയും പാർക്കിംഗ് സൗകര്യവും നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. കെ എസ് ടി പി റോഡ് ഡി പി ആറിൽ പറഞ്ഞതിൽ ചില മാറ്റങ്ങൾ വരുത്തി കാഞ്ഞങ്ങാടിന്റെ സൗന്ദര്യം കൃത്യമായിട്ട് ആസ്വദിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് മാറ്റി തീർക്കാൻ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി സാധിച്ചു. ഇപ്പോൾ അടുത്ത ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇന്ന് വിത്തിട്ടിരിക്കുന്നതെല്ലാം മുളച്ചു വരും. അത് നല്ല വിളവുണ്ടാകും. കാരണം ആകാശപാത വരാൻ വേണ്ടി പോകുന്നു. ടൂറിസം മേഖലയിൽ വലിയ പ്രോജക്ട്, അങ്ങനെ മികച്ച ഒരുപാട് പ്രോജക്ടുകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാഞ്ഞങ്ങാടിനെ പൈതൃക നഗരമാക്കി മാറ്റുകയാണ് ഇനി ലക്ഷ്യം. ഇതിന്റെ ഭാഗമായുള്ള ടൗൺ സ്ക്വയർ പദ്ധതി പുരോഗമിച്ചു വരുന്നു. കുശാൽ നഗറിൽ റെയിൽവേ മേൽപ്പാലത്തിന് അനുമതിയായി. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മത്സ്യ മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ചു. നഗരമധ്യത്തിൽ ഫ്ലൈഓവർ നിർമ്മാണത്തിനും അനുമതിയായി. അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നു. കുറ്റമറ്റ നിലയിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ആതിഥ്യമരുളുവാനും കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് സാധിച്ചു. സംസ്ഥാനത്ത് ആദ്യം ഷീലോഡ്ജ് ആരംഭിച്ച നഗരം കൂടിയാണ് കാഞ്ഞങ്ങാട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.